ഹലോ ഫ്രണ്ട്സ് നന്ദൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ബർത്ത്ഡേ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അപ്പം ഞാനൊരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ അപ്പം അതിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ കേക്ക് കട്ടിങ് കാണാം അതിനുശേഷം വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഞാനിവിടെ ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ക്രസ്റ്റ് ക്രമ്പിൻ്റെ ഒരു കിലോയുടെ മിക്സ് ഉപയോഗിച്ചിട്ടാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ മിക്സാണ് അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഞാൻ ആദ്യം മുട്ട ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള എടുക്കുക ഇച്ചിരി വലിയൊരു ബൗളെടുക്കാം കേട്ടോ എന്നിട്ട് അതിനകത്ത് മൂന്ന് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം ഇത് വെള്ളയും മഞ്ഞയും ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നില്ല ഒരുമിച്ച് തന്നെയാണ് ഒഴിക്കുന്നത് ഇനി നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്യാൻ ഇപ്പോൾ ബീറ്റർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് ബീറ്റർ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ് ബിസ്കില്ലേ അത് ഉപയോഗിക്കുന്നത് െടുത്താൽ മതി ബീറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഒരു മിനിറ്റ് ലോ സ്പീഡിലും പിന്നെയുള്ള നാലഞ്ച് മിനിറ്റ് സ്പീഡ് കൂട്ടിക്കൂട്ടി ഹൈ സ്പീഡിലും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പം ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നതിലാണ് നമ്മുടെ മുട്ടയുടെ പരിവുമൊക്കെ ശരിയാവുന്നതിലാണ് കേക്ക് പൊങ്ങി വരുന്നത് അപ്പം ഈ മിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ വേറെ നമ്മളൊരു ഇൻഗ്രീഡിയൻസും ചേർക്കേണ്ട ഈ നൂറ്റി അറുപത്തഞ്ചിലേക്ക് ഈ മിക്സ് മാത്രം വാങ്ങിച്ച് ചേർത്താൽ മതി ഇതിലോട്ട് ഞാൻ ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് രണ്ട് ൂൺ നെയ്യല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ റിഫൈൻഡ് ഓയിൽ ഏതായാലും അതൊഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ നെയ്യ് ഒഴിച്ചു എന്നിട്ട് വീണ്ടും ഒന്ന് ലോ ടു ഹൈ സ്പീഡ് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുവാണേ ഇനി വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ചേർക്കണ്ട ഇനി നമ്മൾ ചേർക്കാൻ പോകണത് ഈ വാനില വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ മിക്സ് ആണ് കുറേശ്ശെ ചേർത്ത് നമ്മുടെ തവി ഉപയോഗിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ എന്താ ഈ ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ ഫോൾഡർ ഉപയോഗിച്ചിട്ട് തന്നെ അതായത് നമ്മുടെ തവി ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ആ മിക്സിങ്ങിലാണ് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് കേക്ക് ഒന്ന് പൊങ്ങി വരുന്നതൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അതിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പം നമ്മൾ ഈ കേക്ക് വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്ക് നമ്മൾ പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറഞ്ഞത് ഏകദേശം ഒരു ഇതിപ്പോൾ ഞാൻ ഒരു കിലോയുടെ പൊടി എടുത്തു പിന്നെ വിപ്പിംഗ് ക്രീം എല്ലാം കൂടെ വച്ചപ്പോഴത്തേക്കും ഏകദേശം രണ്ട് കിലോളം കേക്ക് ഉണ്ടായിരുന്നേ അപ്പോൾ അത് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരത്തിന് മുകളിലാവും പക്ഷേ നമ്മൾ ഈ കേക്കിൻ്റെ പൊടി നൂറ്റി അറുപത്തഞ്ചിറ്റേൻ്റെ ഈ പൊടി വിപ്പിംഗ് ക്രീം നൂറ്റി എൺപത്തഞ്ച് രൂപ അപ്പോൾ ഇത് രണ്ടും കൂടെ മുന്നൂറ്റി മുന്നൂറ്റി അൻപത് നാനൂറ് രൂപയ്ക്കകത്ത് അത്രേ ആവത്തുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കാം അത് വാങ്ങിച്ചാൽ ഒരു രണ്ട് കിലോ കേക്ക് ഉണ്ടാക്കും അപ്പം എന്തായാലും രണ്ട് കിലോ കേക്കിന് ആയിരത്തി അഞ്ഞൂറ് ആയിരം അല്ല എന്തായാലും ആയിരം അല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതലാവും വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് അപ്പം അത് ഉണ്ടാക്കിയെടുത്താൽ അത് വാങ്ങിച്ചാൽ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത് ഡേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ ഈ ബീറ്റർ വാങ്ങിക്കണമെന്നൊന്നുമില്ല നമ്മുടെ ഹാൻഡ് ബിസ്ക് ഉപയോഗിച്ച് മാത്രം ചെയ്താലും മതി ഒരു കുഴപ്പമില്ല നമ്മളൊരു ബീറ്റർ ഉപയോഗിച്ച് അഞ്ച് മിനിറ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം പിന്നാക്കിയെടുക്കുന്ന സമയം ഹാൻഡ് ബിസ്ക് ഉപയോഗിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ആകും അത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഹാൻഡ് ബിസ്ക് ഉപയോഗിച്ച് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീമും കേക്കും ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോസെല്ലാം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിടെ അതേപോലെ ചെയ്താൽ മതി ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ പൊടി കുറേശ്ശേയായിട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ മിക്സ് ചെയ്യുന്നത് നമ്മൾ ഒരു ഡയറക്ഷൻ തന്നെ ചെയ്യുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് പതിയെ പതിയെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സ്പീഡ് ആക്കരുത് അപ്പോൾ ഞാനിങ്ങനെ പതിയെ എല്ലാ പൊടിയും ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഫുൾ ഒരു കിലോ പൊടി ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ആദ്യം ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണേ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പാലിന് പകരം നമുക്ക് സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ച് കൊടുക്കാം ചൂടുള്ളതും തണുത്തതുമായ സാ കാര്യങ്ങളൊന്നും നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാൻ പാടില്ല നോർമൽ ടെമ്പറേച്ചറിലുള്ള കാര്യങ്ങൾ വേണം ചേർക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താണ് നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ പിന്നെ പാലാണ് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാനി വാട്ടർ എല്ലാം ഒഴിക്കുന്നത് പാലാണ് സാധാരണ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒരു കപ്പ് ഒഴിച്ചു അതിനൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തു ഇനി നമുക്ക് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ടോട്ടല് രണ്ട് കപ്പ് പാൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ രണ്ടാമത്തെ കപ്പ് പാൽ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് ടോട്ടൽ രണ്ട് കപ്പ് പാലേ ഒഴിച്ചിട്ടുള്ളൂ ആയിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം ഇതിന് ചിലവൊന്നും എന്ന് വിചാരിക്കേണ്ട ഈ വിപ്പിംഗ് ക്രീമും പിന്നെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ മിക്സും മാത്രം മതി ഓവനും വേണ്ട ബീറ്റ്റൂം വേണ്ട ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം കടയിൽ കിട്ടുന്ന കെമിക്കൽസ് ഒന്നും വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയെടുക്കാം അതിലിച്ച് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും സാരമില്ല കാരണം നമ്മളുണ്ടാക്കുന്ന കേക്ക് നമ്മുടെ കുട്ടി കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു സന്തോഷവും അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമില്ലേ അപ്പോൾ അതാണ് ഏറ്റവും വലുതല്ലേ അപ്പോൾ ഞാനത് മിക്സ് ചെയ്ത് രണ്ട് കപ്പ് പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ ടിന്നില്ലേ കേക്ക് എടുക്കാൻ ബേക്ക് ചെയ്യാനുള്ള ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് ആ ടിന്നിനകത്ത് ആദ്യം ഒന്ന് ഓയിൽ തേച്ചിട്ടുണ്ട് പിന്നെ ബട്ടർ പേപ്പർ വെച്ചു അതുമല്ലേ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മിക്സ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഫുള്ളും ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ ബൗളിലെടുത്ത മിക്സ് ഫുള്ളും ഇതിനകത്ത് ഒഴിക്കാൻ പറ്റിയിട്ടില്ലേ ഇത് പകുതിയെ ഒഴിക്കാൻ പറ്റിയിട്ടുള്ളൂ അത് എന്നിട്ടൊന്ന് ഞാൻ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ബേക്ക് ചെയ്യാൻ വെച്ചത് നമ്മുടെ സാധാരണ കടായിലാണ് വച്ചേക്കുന്നത് ഓവനിലല്ല സാധാരണ കടായിൽ വെച്ച് കടായി ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലൊരു റിങ് വെച്ചിട്ട് ആണ് വച്ചേക്കുന്നത് എന്നിട്ട് അടച്ച് എന്നിട്ട് നല്ലൊരു വെയിറ്റ് എൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇഡല് തട്ടിൽ ചെയ്താലും മതി അപ്പോൾ അത് അങ്ങനെ വച്ചിട്ടുണ്ട് ബാക്കിയുള്ള കേക്കിൻ്റെ മിക്സ് അതേപോലെ വേറെ ഇഡ്ഡലി തട്ടിനകത്തോട്ട് പ്രീ പിന്നെ കുക്ക് ചെയ്യാനായിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ജോലിയും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കണം ഞാനിവിടെ രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചേക്കുന്നത് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീം കറക്റ്റായിട്ട് മതിയാവേ അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത് അതിന് ആദ്യം ഒന്ന് ലോ സ്പീഡിൽ ഒരു മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം സ്പീഡ് കൂട്ടി കൂട്ടി ഒരു അഞ്ച് മിനിറ്റ് കറക്റ്റായിട്ടും ഹൈ സ്പീഡ് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബിസ്ക് വെച്ചിട്ടാണ് ചെയ്താൽ ആദ്യം നമ്മൾ ലോ ലോ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം സ്പീഡ് കൂട്ടി കൂട്ടി നല്ല സ്പീഡിൽ ഒരു അഞ്ച് പിന്നെ ഒരു പത്ത് മിനിറ്റ് ഏറ്റവും കുറഞ്ഞ പത്ത് മിനിറ്റ് വേണം കേട്ടോ ഹാൻഡ് ബിസ്ക് മറ്റേ നമ്മുടെ ബിസ്ക് ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇനി ഞാൻ അതിനകത്തോട്ട് നമ്മുടെ ക്രീമിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടിച്ച പഞ്ചസാര ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ക്രീമിനൊരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തേക്കുന്നത് രണ്ട് മൂന്ന് സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കും ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി ഹൈ സ്പീഡാക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ക്രീം നല്ല പഫിയായിട്ട് വരും ഇത് ക്രീം ഏകദേശം ആയിട്ടുണ്ട് ഉണ്ടാവുന്ന ക്രീം പതഞ്ഞ് ഇതാ നല്ലതുപോലെ ആയിട്ടുണ്ട് ഇതാണ് പരുവം അപ്പോൾ ക്രീം മാറ്റി വെച്ചു ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കാം വെള്ളം തിളച്ചതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ചോക്ലേറ്റാണേ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഇത് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ മെൽറ്റാക്കി എടുത്ത് ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് കേക്ക് ഞാൻ നമ്മുടെ കേക്കിലോട്ട് വയ്ക്കുന്നുണ്ട് ആ ഒരു ടിന്നിൽ ഫുൾ ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലും കൂടെ ആക്കിയിട്ട് രണ്ട് കേക്ക് വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അതിലൊന്ന് ചെറുതായിട്ടൊന്നും ഇതൊന്നും ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെൽറ്റാക്കി എടുക്കുന്നത് ഇത് വേണ്ടാത്തവർ ഇത് വേണമെന്നൊരു നിർബന്ധമല്ല വേണ്ടാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വയ്ക്കുക അതൊന്നും ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിൽ ഈ ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതിനെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം എന്നിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ച് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം കേക്കിൻ്റെ മുകളിൽ ഒന്നൊഴിക്കാൻ വേണ്ടിയിട്ടാണെ അപ്പം നന്നായിട്ടൊന്ന് ഒരു തവി വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ ചോ പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ ലൂസ് പിന്നെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് വേണ്ടത് അപ്പം അതും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അപ്പം ഇങ്ങനെ ചെയ്യാൻ വേണ്ടാത്തവർ ഈ വൈറ്റ് ഫോറസ്റ്റിന് കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്ക് ചോക്ലേറ്റ് പിന്നെ പീൽ ചെയ്ത് എടുക്കണം ചോക്ലേറ്റ് പീൽ ചെയ്യുന്നത് നമ്മുടെ ക്രീം തേച്ചതിന് ശേഷം സൈഡിലോട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും വയ്ക്കാൻ വേണ്ടാത്തവർക്ക് അതും സ്കിപ്പ് ചെയ്യാം എന്നാലും നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ സമയത്ത് അതായത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായി അതിനൊന്ന് തണുത്തതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഐസിങ് ചെയ്തെടുക്കണം അതിന് ഒരു കേക്ക് ബേസ് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ക്രീം ആദ്യം നമുക്ക് തേച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കേക്കിന് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ലെയറിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് വെറ്റാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇത് എന്ന് പറഞ്ഞാൽ ഷു പിന്നെന്താണ് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര മൂന്ന് സ്പൂൺ പഞ്ചസാരയിൽ ഇങ്ങനൊരു ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുത്ത് മെൽറ്റ് ആക്കി എടുത്തതിന് തണുത്തതിന് ശേഷം ആണ് നമ്മുടെ കേക്കിലോട്ട് ഒഴിക്കേണ്ടത് അപ്പോൾ അതൊന്ന് ഇങ്ങനെ നമ്മുടെ കേക്കിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച വിപ്പിംഗ് ക്രീം നന്നായിട്ട് നമ്മുടെ കേക്കിലോട്ട് തേച്ച് പിടിപ്പിക്കണം അപ്പം ഇതുപോലെ രണ്ടാമത്തെ ലെയറും വച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇതേപോലെ ക്രീം തേക്കണം പിന്നെ ലാസ്റ്റ് മൂന്നാമത്തെ ലെയറും കൂടെ വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചതിന് ശേഷം ക്രീം ഫുള്ളായിട്ട് ഒന്ന് തേച്ച് എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ ഇപ്പം ഞാൻ പിന്നെ എന്താണ് ചോക്ലേറ്റൊക്കെ സൈഡിലോട്ടൊക്കെ ഒന്ന് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ് മിക്സ് ആണ് രണ്ടാമത്തെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചേക്കുന്നത് ിലൂടെ ടിന്നായതുകൊണ്ട് തന്നെ അതിൽ ഫുൾ ഒഴിക്കാൻ പറ്റില്ല എന്ന് ഞാൻ അതിന്മേ പറഞ്ഞായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ടാമത്തെ ബാക്കി വന്നിരുന്ന മിക്സിനെ ഞാൻ രണ്ടാമത് ഒരു ലവ് ആകൃതിയിലുള്ള ഒരു ടിന്നിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇഡലിത്തട്ട് വെച്ച് ബേക്ക് ചെയ്തെടുത്തതാണ് ഈ കേക്കിൻ്റെ മുകളിൽ വച്ചേക്കുന്നത് അപ്പം ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇത് രണ്ട് കിലോ ഉണ്ട് ഒരു കിലോയുടെ മിക്സ് എടുത്താൽ രണ്ട് കിലോ കേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീമും എല്ലാ ക്രീമും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും കറക്റ്റ് ഒന്നേ മുക്കാൽ രണ്ട് കിലോ അടുപ്പിച്ച് കേക്ക് കിട്ടും കേട്ടോ നമുക്ക് അപ്പം ഞാനിത് നമ്മൾ മെൽറ്റ് ആക്കി വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് ഈ ലൗ ആകൃതിയുള്ള കേക്കിൻ്റെ ഒഴിച്ചിട്ടുണ്ട് ബാക്കി ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് എല്ലാം ഈ സൈഡിലോട്ടെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഈ ഗ്രേറ്റ് ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു കേക്ക് ഈ മിക്സ് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് എടുക്കാനായിട്ട് അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ താഴെ ചുവടിലൊരു കുറച്ച് ഫ്ലവർ അങ്ങനെ നമ്മൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട് ആ ഫ്ലവറിൽ ഓരോ ചെറിയും ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ എന്നിട്ട് ഈ ചെറിയ എന്താണ് ഷുഗർ ബീ ഷുഗർ സീഡ് ബീഡ് ബീഡ്സ് ഉണ്ടല്ലോ അതും കൂടെ ചെറുതായിട്ടൊന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ചാണ് ചെയ്യേണ്ടത് ഇത്ര കളർഫുള്ളാക്കാൻ പറ്റുമോ അത്രയും കളർഫുള്ളാക്കണം ഇതിപ്പോൾ ഞാനൊരു ചെറിയ രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുക്ക ഇടണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം പിന്നെ സ്കിപ്പ് ചെയ്യാനുള്ളത് വേണമെങ്കിൽ മെൽറ്റ് ആക്കി ചോക്ലേറ്റ് മിൽറ്റാക്കി എടുക്കുന്ന ആ ഒരു ഇതുകൂടെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യും ഇത് രണ്ടും അല്ലാതെ വേറെ ഒരു പിന്നെ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നാലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്ഷനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇത് രണ്ടും വേണ്ടേൽ സ്കിപ്പ് ചെയ്യുക ഒരു കുഴപ്പമില്ല ഇല്ല അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ ചെയ്താൽ നല്ല ഒരു കേക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പൊടി വാങ്ങിച്ച ഒരു കിലോയുടെ പൊടി വാങ്ങിച്ചാൽ ഒരു രണ്ട് കിലോ കേക്കോളം ഉണ്ടാക്കിയെടുക്കാം പിന്നെ വിപ്പിംഗ് ക്രീമാണെങ്കിൽ കറക്റ്റ് നൂറ്റി എൺപത്തഞ്ച് രൂപരെ ആ വിപ്പിംഗ് ക്രീം വാങ്ങിക്കുകയാണെങ്കിൽ മൂന്ന് കിലോ കേക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ ഈ ചെറിയെല്ലാം അങ്ങനെ എല്ലാ സൈഡിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കുകയാണെ അപ്പോൾ ബർത്ത്ഡേക്കുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി എന്ന് എഴുതിയ ഒരു ഇതൊക്കെ വയ്ക്കുന്നുണ്ട് പിന്നെ ഈ രണ്ടാമത്തെ തട്ടിൻ്റെ അവിടെയും ഞാനിങ്ങനെ ഫ്ല ഫ്ലവറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ചെറിയ ഡെക്കറേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചെറിയ ക്യാൻഡിലും എല്ലാം എന്താ ഈ സൈഡിലോട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്യാൻഡിൽസും വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ തട്ടിൻ്റെ അവിടെയും ഇങ്ങനെ ജെറീസൊക്കെ വെച്ചിട്ടുണ്ട് ഹാപ്പി ബർഡേ എന്ന് എഴുതിയതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടി അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നുപോവില്ലേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നല്ല നല്ല വീഡിയോസ് നല്ല നല്ല ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരും ബായ്